പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അലീന, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. 2022 ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പരിശുദ്ധ അമ്മയോട് കൂടെ ഉടമ്പടി ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യമാണ് അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. 6 തവണ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അർപ്പിച്ച നിയോഗങ്ങളുടെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 6 തവണ പുതുക്കാൻ വരുന്നതിന് 1 മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ കാശുരൂപം നഷ്ടമായി. 26 നഷ്ടമായത്. ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാശുരൂപം കാണാനില്ല. ഭയങ്കര സങ്കടം. കാരണം ഞാൻ എപ്പോഴും എവിടെ പോയാലും ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് കാശുരൂപം. അപ്പോൾ അന്ന് പോയപ്പോൾ മുതൽ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. കാരണം ഞാൻ 4th സെമസ്റ്റർ BSc നഴ്സിംഗ് എക്സാമിന് വേണ്ടി സ്റ്റഡി ലീവിന് വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഞാൻ പെട്ടെന്ന് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ ഫെബ്രുവരി തന്നെ ഇങ്ങോട്ടേക്ക് 1st ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കാനായിട്ട് കയറി കഴിഞ്ഞപ്പോൾ കൗൺസിലർ മാഡം പറഞ്ഞു, മോനെ അങ്ങനെ പുതിയ കാശുരൂപം തരാൻ പറ്റില്ല, പുതിയതായിട്ട് ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്താൽ മാത്രമേ കാശുരൂപം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം, ഞാൻ കുറേ കരഞ്ഞു. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ പുതിയൊരു ഉടമ്പടി എടുക്കാനുള്ള ടൈമില്ല. എന്നെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് കുറച്ച് വചനങ്ങളൊക്കെ തന്നു. നീ പ്രാർത്ഥിക്ക്, കുഴപ്പമില്ല, മാതാവ് കൂടെ ഉണ്ടാവും. ഇത്രയും നാൾ നീ മാതാവിൻ്റെ കൂടെ നടന്നതല്ലേ, മാതാവ് കാത്തോളും, വചനം വെച്ച് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് മാഡത്തിൻ്റെ കയ്യിലുള്ള ഉണ്ടായിരുന്നൊരു കാശുരൂപം, ഉടമ്പടി കാശുരൂപം അല്ലാത്തൊരു കാശുരൂപം തന്ന് എന്നെ വിട്ടു. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ഫെബ്രുവരിയിലായിരുന്നു എക്സാം. അത് ആ സമയത്ത് തന്നെ ഞങ്ങളൊരു വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. വീട് പണിതപ്പം മുതൽ മാതാവിനോട് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മാതാവിനോട് പറയും, അത് ശരിയാക്കി തരും. അപ്പോൾ ജാനുവരിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വേറൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഏപ്രിൽ മെയ് അതിനുള്ളിൽ അവിടുന്ന് മാറാനായിട്ട് ഞങ്ങൾ നിർബന്ധിതരായി. അങ്ങനെ ആ ഒരു നിയോഗവും ഞാനിവിടെ വന്ന് അമ്മയോട് പറഞ്ഞു. ഞാൻ ചെന്നു. അപ്പോൾ കാശുരൂപം എൻ്റെ കയ്യിലില്ല എങ്കിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി രാവിലെയും വൈകിട്ടും എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി ഉപവാസം എടുത്തു. മരിയൻ ഉടമ്പടി ധ്യാനമൊക്കെ കണ്ടു. ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചേ. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മാത്രം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 20 ഹൗസ് വാമിംഗ് നടത്താനും 3 തന്നെ എല്ലാ സാധനങ്ങളും മാറ്റി ഞങ്ങൾ പുതിയ വീട്ടിൽ താമസമാക്കി. അപ്പോൾ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു പുതിയൊരു വീട് പണിതവിടെ താമസാക്കുക എന്നുള്ളത്. ഇപ്പോഴും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മാതാവ് നൽകിയ ആ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. 2 എക്സാം ആയിരുന്നു. അപ്പോൾ BSc നഴ്സിംഗ് 1st ബാച്ചാണ് ഞങ്ങൾ. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ ബാച്ച് തന്നെയാണ്. കാരണം 2 എക്സാം ഉള്ളൂ, പക്ഷേ ഒരു പേപ്പറിൽ തന്നെ 3 സബ്ജക്റ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് എക്സാം എഴുതണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എഴുതുന്ന ഒരു മോഡലില്ല. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് മാതാവിൻ്റെ കാശുരൂപം ഇല്ലാണ്ട് എക്സാം എഴുതാൻ പോണത്. ഇതുവരെ ഒരു എക്സാമിന് ഞാൻ മാതാവിനെ കൊണ്ടുപോകാണ്ട് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വളരെ ടെൻഷനോടുകൂടിയാണ് ഞാൻ എക്സാമിന് പോയത്. രാവിലെ എണീച്ച് തൈലമൊക്കെ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോയി. മാഡം തന്ന ലോക്കറ്റ് ഞാൻ മാലയിൽ ഇട്ടിട്ടാണ് പോയത്. ഞാൻ പരീക്ഷ എഴുതി. ഒരു പേപ്പർ ഭയങ്കര ടഫായിരുന്നു. പ്രാക്ടിക്കൽ എക്സാം എഴുതി. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ആകെ ക്ലാസ്സിൽ 2 ഡിസ്റ്റിങ്ഷൻ ഉള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രങ്ങൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന പഠിക്കുന്നത് BSc നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ ക്ലിനിക്സിൽ പോകുമ്പോൾ അവിടുത്തെ രോഗികളെ കാണുമ്പോൾ അവർക്ക് കൊടുക്കുകയും കുറച്ചുകൂടെ നന്നായിട്ട് മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു. കൂടാതെ എന്ത് പ്രശ്നം വന്നാലും ഉടമ്പടി കാശുരൂപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ശക്തി നൽകുന്നു. അങ്ങനെ ഞാൻ ഈ ജൂലൈയിൽ വന്നിട്ട് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു. ഇപ്പോൾ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനിയുള്ള എൻ്റെ ജീവിതം മൊത്തം മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മാതാവിന് സാക്ഷി നൽകുന്ന ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങൾ 2:7. അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂന്യമായ ജ്ഞാനം കരുതിവിക്കുന്നു, ധർമ്മിഷ്ഠർക്ക് പരിചയമായി വർത്തിക്കുന്നു. അലീന ഷിബു എന്ന ഈ മകൾ പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി കാശുരൂപത്തിൽ വലിയ പ്രത്യാശ വെച്ച് തൻ്റെ സംരക്ഷണവും പരിചയമായി അതിനെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യവും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നന്ദിയുമാണ് ഈ അൾത്താരയിൽ അർപ്പിക്കുന്നത്. മകൾ ആഗ്രഹത്തോടും സന്തോഷത്തോടും പറയുന്നുണ്ട്, ഉടമ്പടി കാശുരൂപം എന്നും ഞാൻ എൻ്റെ ജീവിതത്തോടൊപ്പം ചേർത്ത് പിടിച്ച് നടന്ന വ്യക്തിയാണ്.
അത് നഷ്ടപ്പെട്ട ദിനങ്ങൾ മറ്റേതൊരു കാര്യത്തെക്കാളും വേദനയോടുകൂടി ഞാൻ ജീവിച്ച ദിവസങ്ങളുമാണെന്ന്. മകളുടെ രണ്ട് നിയോഗങ്ങളെയാണ് സന്തോഷത്തോടുകൂടി പൂർത്തീകരിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒന്ന്, ഒരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബത്തിൻ്റെ വലിയ നിയോഗം. ഇപ്പോഴും അത് വിശ്വസിക്കുവാനാവാത്ത വിധം വളരെ വേഗതയിൽ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് ആ കുടുംബത്തിന് അനുഗ്രഹമായി സാധിച്ചു കൊടുത്തതിനെ നന്ദിയോടെ സ്മരിക്കുന്നു. രണ്ടാമത്തത് മകളുടെ പരീക്ഷാ വിജയം. അത് ഏറെ പുതിയ രീതിയിലുള്ള പരീക്ഷയിൽ എങ്ങനെ വിജയിക്കും എഴുതും എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും മികച്ച വിജയം നൽകി മകളെ സംരക്ഷിച്ചതിന് സന്തോഷത്തോടുകൂടി മകൾ അനുസ്മരിക്കുന്നു. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ അരികിലേക്ക് നമ്മൾ ജീവിതം സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് കരങ്ങളിലെടുത്ത് ഉയർത്തുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശമായി നിൽക്കും വിധം നമ്മുടെ ജീവിതങ്ങളെ മാറ്റുകയും ചെയ്യുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ജീവിതം അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാനുമുള്ളതാണെന്ന് അമ്മ നമ്മെ നിരന്തരം പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം നമ്മുടെ ജീവിതത്തെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യും വിധം ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെയും നമ്മൾ കൂടുതൽ ദൈവകൃപ കൊണ്ട് നിറയുന്നവരായി മാറുകയാണ്. നമ്മുടെ കഴിവിനപ്പുറം, നമ്മുടെ സാധ്യതകൾക്കപ്പുറം, നാം ആഗ്രഹിക്കുന്ന നന്മകൾക്കപ്പുറം നമുക്ക് ദൈവമാതാവ് അനുഗ്രഹം ചൊരിയും വിധം തിരുക്കുമാറിനോട് മാധ്യസ്ഥം വഹിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിനും ഈ മകൾക്കും നൽകിയ വലിയ സന്തോഷത്തെ ഓർത്തുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാറിനും നന്ദി അർപ്പിച്ച് നമുക്ക് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിന് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.